മാവോയിസ്റ്റുകൾ തീവ്രവാദികൾ എന്നൊക്കെ കേൾക്കുമ്പോൾ എത്ര വലിയ ധൈര്യശാലിയും ഒന്നും ഭയക്കും എന്നാൽ സേനയിലും പോലീസിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇതൊന്നും ഒരു തടസ്സമാകാറില്ല തടസ്സമാകാൻ പാടില്ല അത്തരത്തിലൊരു വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി എസ് നിസ മാവോയിസ്റ്റുകളുടെ മടയിൽ ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്ക് പോവുക ദൗത്യം നിർവഹിച്ചു മടങ്ങുക ആരും സല്യൂട്ട് ചെയ്യുന്ന ധീരത ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി എസ് നിസയാണ് ഈ സാഹസിക ദൗത്യം വിജയകരമായി നിർവഹിച്ചതിന്റെ പേരിൽ ഇപ്പോൾ താരമായിരിക്കുന്നത് എല്ലാവരും ഒരല്പം ഭയത്തോടെയും ബഹുമാനത്തോടെയുമാണ് ബഹുമാനത്തോടെയാണ് നിസ എന്ന ഈ ഓഫീസറെ നോക്കുന്നത് ഇതിനു മുൻപും നിസ തന്റെ ചില പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ഇരകളാകുന്നവരുടെ രക്ഷയ്ക്കുമായി നടത്തിയ സേവനങ്ങളെ മാനിച്ച് അടുത്തിടെ നിസയ്ക്ക് സ്റ്റേഷനിൽ തന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ഓഫീസറുടെയും വിക്ടിം ലൈസൻ ഓഫീസറുടെയും അധിക ചുമതല നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് നിസ പോലീസിൽ ചേരുന്നത് ജാർഖണ്ഡിലെ ലത്തേഹാർ ജില്ലയിൽ മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമാണ് സെറിഡാദ് ഗ്രാമം ഈ ഗ്രാമത്തിലേക്കുള്ള യാത്ര നിഷയുടെ മനസ്സിൽ ഇപ്പോഴും മായാതെയുണ്ട് വഴി തെറ്റി കോട്ടയത്തെത്തിയ ഝാർഖണ്ഡ് സ്വദേശി പെൺകുട്ടിയെ മാതാപിതാക്കളെ ഏൽപ്പിക്കാനായിരുന്നു നിസയുടെ യാത്ര രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് ഈ സംഭവം കുഴിബോംബ് ആക്രമണത്തിൽ അവിടുത്തെ എസ് ഐ മറ്റ് നാലു പേരും കൊല്ലപ്പെട്ടതിന്റെ അടുത്ത ആഴ്ച ആ സമയത്താണ് ഝാർഖണ്ഡിലേക്കുള്ള യാത്ര അതും ഝാർഖണ്ഡ് സർക്കാർ ഒരു ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവ് അരവിന്ദ് സിംഗ് തമ്പടിച്ചിരുന്ന ഫലാദി ഘോരവനത്തിലെ ഒരു വീട്ടിലേക്ക് ഓർക്കണം യാത്ര പുറപ്പെടുമ്പോൾ നിസ പറയുന്നു നിസയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു പിന്നീട് അറിഞ്ഞിട്ടും പിന്തിരിയാൻ ഞാൻ കൂട്ടാക്കിയില്ല കൂട്ടന് ജൂനിയറായ പോലീസ് ഓഫീസർ അജിത കെ മോഹനും നിസയ്ക്കൊപ്പമുണ്ടായിരുന്നു ട്രെയിനിൽ റാഞ്ചിയിൽ എത്തിയപ്പോഴാണ് ലത്തേഹാറിന്റെ മാവോയിസ്റ്റ് ശക്തി അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞത് നാല് മണിക്കൂർ ഘോരവനത്തിലൂടെ ബസ്സിൽ യാത്ര ചെയ്താലേ റാഞ്ചിയിൽ നിന്ന് ലത്തേഹാറിലെത്തും വഴി മാവോയിസ്റ്റുകളുടെ പരിശോധനയും ഉണ്ടാവും ഇവരെ ഭയുന്ന ഡ്രൈവറുടെ ക്യാബിനിലായിരുന്നു യാത്രയെന്ന് നിസ ഓർക്കുന്നു കുട്ടിയെ ഫലാദി ഘോരവനത്തിലെ വീട്ടിലാക്കി അവിടുത്തെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കാത്തുനിൽപ്പുണ്ടായിരുന്നു തിരികെ റാഞ്ചിയിലെത്തി മൂന്ന് ദിവസം അവിടെ താമസിച്ച ശേഷമാണ് നാട്ടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് കിട്ടിയത് എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ചെറിയ ധൈര്യമൊന്നും പോരാ സാമാന്യമായ ധൈര്യം തന്നെ കൈമുതലായി വേണം അത് ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ധീരയായ ഈ വനിതാ ഓഫീസർ ഇത്തരത്തിലുള്ള കുറച്ച് ധീരരായ ഓഫീസേഴ്സ് ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ സമൂഹത്തിലെ പല കോണുകളിൽ ഉൾവലിഞ്ഞ് കഴിയുന്ന പല സ്ത്രീകൾക്കും അവരുടെ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ധീരന്മാരായ ഒക്കെ ഓഫീസേഴ്സാണ് നമുക്ക് വേണ്ടത് ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത മുട്ടു കുറയ്ക്കാത്തവർ ഇപ്പോൾ ജോലിയോടൊപ്പം പോലീസ് വകുപ്പിന്റെ ബോധവൽക്കരണ ഹ്രസ്വ ചിത്രങ്ങളിലും നിസ അഭിനയിക്കുന്നുണ്ട് സിനിമയിലും സീരിയലുകളിലും വേഷമിടുന്നുണ്ട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അധ്യാപികയാണ് തലോലപ്പറമ്പ് നിഷാഫ് മൻസിലിൽ പി എം സൈനുദ്ദീൻ്റെയും പരേവിയായ ആയിഷയുടെ മകളാണ് നിസ രണ്ടായിരത്തി മൂന്നിലാണ് നിസ പോലീസിൽ ചേരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്